ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇവിടെ ചെമ്മീൻ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ ഒരു 300 ഗ്രാം ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തോടം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണ് കശ്മീരി മുളകുണ്ട്, 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഉണ്ട്, 1 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ട്, 1 ടീസ്പൂണ് മഞ്ഞളിൻ്റെ പൊടി ഉണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഉണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിയും 1 5 മറ്റേ മുളകും കൂടിയിട്ട് ഇങ്ങനെ ചതുക്കി എടുത്തതായത് കണ്ടോ, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണ് ഇത്. പച്ചമല്ലിയാണ് വറുക്കാത്ത. 1 കപ്പ് കോൺഫ്ലവർ ഉണ്ട്. ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഈ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ മസാലയും ഇട്ട് കൊടുക്കാം. തരിതരിപ്പായി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കുക. ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കുറഞ്ഞു കൊടുക്കുക, കാണിച്ചു തരാം. കുറച്ച് വെള്ളം കുറഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതിനൊരു ഭംഗിയില്ല. ഇങ്ങനെ പൊരിച്ച ചെമ്മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കണ്ടോ. ഇനി നമുക്ക് ഈ കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം പാടെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു പണിയില്ല, നമ്മൾ മീനും മുളക്കൊക്കെ കായാൻ പറ്റുന്ന പോലൊക്കെ തന്നെ, പക്ഷെ കുറച്ചുകൂടി വ്യത്യാസം, വേറെ ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ട്. തുള്ളി വെള്ളം ലേശം, ഞാൻ അടുപ്പത്ത് ഒരു കടായി വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ കടായി നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളടുത്ത് ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ചെമ്മീൻ നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് പൊരിഞ്ഞ് വന്നിട്ട് കാണിച്ചു തരാം. അധികം ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിലേ വേണ്ടുള്ളൂ, കണ്ടോ. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ട് ഇനി ഇതിൽ കഴിഞ്ഞിട്ട് ഇതൊന്ന് പൊരിഞ്ഞ് തരും. എന്നിട്ട് കാണിച്ചു തരാം. പൊരിയട്ടെ. ചെമ്മീൻ കണ്ടോ, നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഓയിലും കുറച്ച് മതി. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താലും മതി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും.
കണ്ടോ എല്ലാ മസാലയും ഇതിൽ ചേർത്തിട്ട് ആ വശം ഒന്ന് പൊരിഞ്ഞ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. മാറ്റി വെച്ച വശം പൊരിഞ്ഞ് വന്നിട്ട് ഇനി നമുക്കിത് മാറ്റിയെടുക്കാം. ചെറുതാക്കി കീറിച്ചെടുക്കണം. അപ്പം നന്നായി വെന്ത് പൊരിഞ്ഞു വരും. ഇനി അടുപ്പത്ത് തന്നെ കടായി വെച്ച് കൊടുക്കുക. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കണ്ടോ അവ നന്നായി പൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് കണ്ടോ പോരാ ബട്ടറിലിട്ട വെളുത്തുള്ളിയൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് പാഴ്സലിയാണ്. നിങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഇട്ടുവിട്ടാൽ മതി. ഞാൻ പിന്നെ ഇവിടെ ഫ്രഷായിട്ട് കിട്ടിയപ്പോൾ വാങ്ങിയിട്ട് ഇട്ട് കൊടുത്തേ ഉള്ളൂ. കുറച്ച് പച്ചമുളക്. കണ്ടോ ഞങ്ങൾക്ക് ഇത് ചെമ്മീൻ മേൽ കൊഴിച്ചു കൊടുക്കാം. കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക ചെമ്മീൻ. നമുക്ക് ചെമ്മീനൊക്കെ കിട്ടുന്നതല്ലേ, എപ്പോഴും കിട്ടുന്ന സാധനമല്ലേ ചെമ്മീൻ. ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് കണ്ടു. ഞാനിവിടെ ചെമ്മീനോടെ കുറഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല. കണ്ടോ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ പൊരിച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പാസലി ഇപ്പം എല്ലായിടത്തും ഉണ്ട്, എല്ലാവരുടെ ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഫ്രഷ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറേ സാധനങ്ങൾ. അപ്പോൾ എനിക്ക് നല്ല ഭംഗിയുണ്ട്, നല്ല കാണാം, നല്ല ഫ്രഷ്. അപ്പോൾ വാങ്ങിക്കൊണ്ടാകുന്നു. പിന്നെ ഇത് ക്യാരറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രഷായിട്ട്. കണ്ടോ ഇതുണ്ടാക്കി നോക്കണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കണ്ടോ ചെമ്മീൻ ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തതാണ് കണ്ടോ. വാലൊക്കെ വെച്ചിട്ട് ഇതുപോലെ മുറിച്ചേർത്തതാണ്. ഇങ്ങനെ മുറിക്കണമെന്നില്ല, വാലൊക്കെ കളറാണ്. പക്ഷെ ഞാനിങ്ങനെയൊക്കെ ഒന്ന് മുറിച്ച് സ്റ്റൈലാക്കിയിട്ട് നല്ല ഭംഗിയുണ്ട്. കാണാനൊക്കെ വിളമ്പി കൊണ്ടുവച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ ബൈ.